ചിലപ്പോ ഞാൻ വിചാരിച്ചെല്ലാം ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥ പോലും വന്നിട്ടുണ്ട് അവിടെ നിന്നെല്ലാം പിടിച്ചു നിർത്തി ഈ മക്കളാണ് ആ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കുടുംബം നോക്കാതെ ഈ ജോലിക്ക് ഇറങ്ങിട്ട് ഈ അവസാനിങ്ങനെ ഒരവസ്ഥയിൽ വന്നതിലും ഒരു പ്രശ്നം പിന്നെ അവരിതെങ്കിലും തന്നല്ലോ എന്നാണ് കാരണം ഞങ്ങളെ വെറുതെ പറഞ്ഞു വിടാതെ ഈ ഒരു ജോലി തന്നല്ലോ അത് അതിന് ഗവണ്മെന്റിനോട് സന്തോഷമുണ്ട് ഞങ്ങളുടെ നന്ദി അറിയിക്കയാണ് ചെയ്യണത് ഇത് കുറച്ച് തുകയാണെങ്കിൽ നമുക്കത് സ്ഥിരം മാസം കയ്യിലുള്ളത് കിട്ടും പിന്നെ ഗവൺമെന്റിന്റെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമല്ലോ ഒരു ഗവൺമെന്റ് ജോലിക്കാരി വയസ്സാകാലത്തായി എന്നുള്ള ഒരു ഇതേ ഉള്ളൂ ഈ ജോലിയിലേക്ക് വരാന് കാട്ടിനകത്തും തീരപ്രദേശത്തും ഒരുപാട് കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നു അപ്പം സ്കൂളിൽ വന്നിട്ട് പിന്നെ ദൂരെ കൂടുതലും കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം പഠിക്കാൻ പോകാത്തവരും പ്രായം കഴിഞ്ഞിട്ടും പഠിക്കാൻ നിൽക്കാത്തവരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സർവേ എടുക്കുകയും ഏറ്റവും കൂടുതൽ കുട്ടികൾ എവിടെയാണോ പഠിക്കാൻ നിൽക്കുന്നത് അവിടെ ഈ ഊരു മൂപ്പന്മാരുടെ നേതൃത്വത്തിലൊക്കെ മീറ്റിങ്ങൊക്കെ വിളിച്ച് കൂട്ടിയാണ് ഇങ്ങനത്തെ സ്കൂളുകൾ സ്ഥാപിച്ചത് അപ്പോൾ ഈ സ്കൂൾ സ്ഥാപിച്ചപ്പോൾ ഇതിനകത്ത് ഈ കാട്ടിനകത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെയാണ് വിളിച്ചത് അപ്പം അന്ന് അടിസ്ഥാന വിദ്യാഭ്യാസം എസ് എസ് എൽ സി ആണ് പിന്നെ എസ് എസ് എൽ സി ആണെങ്കിലും ഡിഗ്രിയും ഗ്രാജുവേഷനൊക്കെ ഉള്ള ആൾക്കാരെല്ലാം ഇതിനകത്തുണ്ട് പക്ഷേ ഇത് ഈ ജോലിയിൽ താല്പര്യം വേണം ഇവിടെ ഈ കാട്ടിനകത്ത് പോകാനുള്ള ധൈര്യം വേണം അങ്ങനെയാണ് ഞങ്ങളൊക്കെ അതിനകത്ത് ചെന്ന് പെട്ടത് അന്ന് ആദ്യം രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം സ്കൂളുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ അത് കുറഞ്ഞ് 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 ഇപ്പം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സ്കൂളുകൾ ബാക്കി എല്ലാവരും ഇട്ടിട്ട് പോയവരാണ് ഒന്നുകിൽ അവിടെ കുട്ടികളില്ലാതെ പൂട്ടി വരും അല്ലാതെ ഈ ജോലി വേണ്ടെന്ന് വെച്ച് പൂട്ടി കളഞ്ഞ് വേണ്ടെന്ന് വെച്ച് പോയവരും ഒക്കെയാണ് ബാക്കി ഞങ്ങളെല്ലാം ഇത് എല്ലാ ബുദ്ധിമുട്ടും സഹിച്ച് ആണ് ഞങ്ങൾ പ്രകൃതിയോടും മൃഗങ്ങളോടും എല്ലാം വെല്ലുവിളിച്ചാണ് ഞങ്ങള ഈ സ്കൂളുകൾ ഇരുപത്തി വർഷം ഞാൻ ഇരുപത്തി വർഷം കഴിഞ്ഞു ആ ഈ സ്കൂളിൽ ഈ സ്കൂളിലല്ല ആദ്യം ഞാൻ വേറൊരു സ്കൂളിൽ കോട്ടൂർ എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് അവിടെ ആന തന്നെയാണ് നമ്മൾ ചെന്ന് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഗേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്കൂളിൽ എത്തുന്നതൊരു ആനയുടെ ശല്യമാണ് പക്ഷേ മൂന്ന് വർഷം ഞാൻ അവിടെ ജോലി ചെയ്തെങ്കിലും ആന വേറെ ഒന്നും നമ്മളെ ഉപദ്രവിച്ചില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് എൻ്റെ നാട്ടിൽ തന്നെ സ്കൂളിൽ മാറ്റം കിട്ടി വരെയാണ് ഇരു രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ ഈ കുന്നത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴ കടന്ന് പോകണം എനിക്ക് നീന്തൽ അറിയില്ല പക്ഷേ ഈ കാറ്റും മഴയും വന്നിരുന്നാൽ ഈ വള്ളത്തിൽ തന്നെ പോകണം പിന്നെ വലിയ മലയാണ് അങ്ങനെ പ്രകൃതി ദുരന്തം ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു പോറൽ പോലും പറ്റാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തി പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ കുട്ടികൾ വരില്ല കുട്ടികളും വരില്ല ഞങ്ങൾക്ക് ഇരുത്തി പഠിപ്പിക്കാനുള്ള സ്ഥലമില്ല ഒന്നുകിൽ പിള്ളേരെ വിളിച്ചുകൊണ്ട് പാറപ്പുറത്തിരുത്തണം അതല്ലെങ്കിൽ അവരുടെയൊക്കെ വീടുകളിൽ വരാന്തേ ഇരുത്തണം അതല്ലെങ്കിൽ മരങ്ങളുടെ തണലിൽ ഇരുത്തണം ഒരടിസ്ഥാനം ഇല്ല അവിടെ ചെന്ന് അവരോടൊപ്പം താമസിച്ചാൽ ആ കുട്ടികളെയൊക്കെ വിളിച്ചുകൂട്ടി സംസാരിച്ച് കിട്ടുന്നവരെ വെച്ച് പഠിപ്പിക്കുകയാണ് ആദ്യം ഞങ്ങൾ ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏതെങ്കിലും വീടുകളെ വരാന്തയിലൊക്കെ ആക്കി അത് അതെല്ലാവരും തരണ്ടേ നമുക്ക് സ്ഥലം പിന്നെ നമ്മൾ കാണുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ കുട്ടികളെക്കാളും ബുദ്ധിമുട്ട് രക്ഷാകർത്താക്കൾക്കാണ് അവർ പോളയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ കുട്ടികളെയും കൊണ്ടുപോകും ഈ കുട്ടികൾ തന്നെ പറയും കുട്ടികൾക്ക് പനിയാണ് അങ്ങനെയാണ് അവർക്കതൊന്നും ഇല്ല പക്ഷെ അവർക്ക് കുട്ടികളെ അവരെ സുരക്ഷിതത്വമായിട്ട് കൊണ്ടുപോകാനാണ് അവർ ഇങ്ങനെ പറയുന്നത് കൂടെ അവരെ കൂട്ടത്തിൽ താമസിച്ച് അവരുടെ വിശ്വാസം ഏറ്റെടുത്ത് പിന്നെ നമുക്ക് ഒരു സ്കൂളിന് ബിൽഡിംഗ് ഉണ്ടാക്കി അങ്ങനെ ഒരു കെട്ടിറപ്പ് വന്നേ വന്നു നാലിൽ നിന്ന് അഞ്ചിലോട്ട് കുട്ടികളെ പുറത്ത് അഞ്ചാം ക്ലാസ് വരെ ഉള്ളു ഈ ഇത്തരം സ്കൂളുകൾ നാലാം ക്ലാസ് വരെ വരെയുള്ളൂ ഇത്തരം സ്കൂളുകളിൽ അപ്പം അഞ്ച് മുതൽ നമ്മൾ ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളുകളിൽ കുട്ടികളെത്തിക്കണം അപ്പം നമ്മൾ സ്വയം അടുത്ത് ഒരു ഒരു ബാച്ച് കുട്ടികളെ അഞ്ചിലോട്ട് വിട്ടപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഈ വിദ്യാഭ്യാസം വേണം കുട്ടികളെ പഠിപ്പിക്കണം എന്നൊക്കെ പിന്നെ ആദ്യത്തെ ബാച്ച് എസ്എൽ സി പാസ്സായി വന്നപ്പോൾ അതിലും കുറേ വിശ്വാസം കയറി അതിനുശേഷം ഞങ്ങൾക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാരണം കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം അവർക്ക് മനസ്സിലായി ഇപ്പോൾ ഒരു തലമുറ കഴിഞ്ഞു ഞാനാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ കുട്ടികളെ അവരുടെ മക്കളെ പഠിപ്പിച്ചു ഇപ്പോൾ തുടങ്ങിയതായിരുന്നു അവരുടെ മക്കളൊക്കെയാണ് അടുത്ത് വരാൻ തുടങ്ങി വീട്ടുകാർക്കെല്ലാം സങ്കടമാണ് മോനെ വിളിച്ചു പറഞ്ഞാൽ മോൻ ഭയങ്കര കരച്ചിലാണ് മോൻ ഇപ്പം പുറത്താണ് അവൻ ആറുമാസത്തേക്ക് പോയത് ആറുമാസമായി പോയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ജോലിയാണെന്ന് പറഞ്ഞപ്പോഴേ അവൻ കരയാൻ തുടങ്ങി അമ്മ എനിക്ക് സങ്കടം വന്നു പോകണ്ട അമ്മ അപ്പം ഞാൻ പറഞ്ഞു എന്നെപ്പോലെ ഇടം മുന്നൂറ്റി നാൽപ്പത്തി നാല് പേര് വേറെ എന്നെപ്പോലും ഞങ്ങൾ മൊത്തം മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഉള്ളത് അപ്പോൾ അത്രയും പേരില്ലേ അപ്പോൾ അവൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ അമ്മയ്ക്ക് അത് അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ ഈ ജോലി ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അതിനേക്കാളും ബുദ്ധിമുട്ടല്ലേ നമ്മളിപ്പോൾ പൊയ്ക്കോണ്ടിരുന്നത് അതല്ല ഈ ഒരു ജോലി നോക്കുമ്പോൾ എന്തോ ഒരു വിഷമം വരുന്നുമ്മ സങ്കടം വരുന്നു അപ്പോൾ എൻ്റെ മോൾ ഭയങ്കര കരച്ചിലായിരുന്നു അവൾ ഇന്നലെ ഇവിടെ വന്ന് കണ്ടിട്ട് അവളും കര ഭയങ്കര കരച്ചിലായിരുന്നു സ്കൂളൊന്നും കുഴപ്പമില്ല അപ്പോൾ അമ്മ ഇങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ എനിക്ക് ഞാൻ ഹാപ്പി ആയിട്ടാണ് അവളെ മുന്നേ ഹാപ്പി ആയിട്ടാണ് നിന്നത് എനിക്ക് കുഴപ്പമില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ജോലിയാണല്ലോ നമുക്കിപ്പോൾ ഒരു സ്ഥിരം ഇതുപോലും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് ഞാനതേ ചിന്തിക്കുന്നുള്ളു പിന്നെ നേരത്തെ കിട്ടിയെന്ന് പറഞ്ഞാൽ വെറും ഓണറെ ഏറിയുമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇത് കുറച്ച് തുകയാണെങ്കിൽ നമുക്കത് സ്ഥിരം മാസം കയ്യിലുള്ളത് കിട്ടും പിന്നെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമല്ലോ ഒരു ഗവൺമെൻറ് ജോലിക്കാരി വയസ്സാങ്കാലത്തായി എന്നുള്ള ഒരു ഉള്ളൂ ഒരുപാട് അത് തന്നെ കടലും കായലും പോലെ എന്ന് പറഞ്ഞാൽ അല്ല എന്താ പറയുക ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസം എന്ന് പറയുമ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു സമാധാനം ഒരു എപ്പോഴും ഒരു എന്താ പറയുക അതെങ്ങനെ പറയണ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല കിളികളോ അങ്ങനെ ഒരു സമാധാന ഒരു അന്തരീക്ഷം ഇവിടെയെന്ന് പറയുമ്പോൾ ശരിക്കും അത് ഇവിടുത്തെ ചൂട് പിന്നെ ഒരു ശരിക്കുള്ള സിറ്റി സിറ്റിയുടെ നടുക്കാണല്ലോ ഈ സ്കൂൾ പക്ഷേ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല നമ്മൾ വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് മറ്റത് പോകുമ്പോൾ മുതലേ നമ്മൾ എത്ര എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത ഒരു പ്രകൃതി ഭംഗിയാണ് ഞാൻ പോകുന്ന സ്ഥലത്ത് ഇനി എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഭയങ്കര പ്രകൃതി സ്നേഹിയായതുകൊണ്ടാണോ എന്ന് അറിയില്ല കാരണം ആ പുഴയുടെ കര കരയിൽ നിന്നുള്ള കാഴ്ചകളും എന്നെ വള്ളം ഒക്കരയാണെങ്കിൽ നീട്ടി കൂവണം കൂവി വള്ളത്തിനെ വിളിക്കുക പോവുക അവിടെ കുറേ വയസ്സായ ആളുകളാണ് എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഒരു ചായക്കടയുണ്ട് അപ്പോൾ വള്ളം അക്കരയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നു രാവിലെ ചായ കുടിക്കും അപ്പോൾ എല്ലാവരും ഈ പണിക്കാരെല്ലാവരും അവർ ചായ കുടിക്കാൻ വരും അപ്പോൾ കുറേ വയസ്സായ ആളുകളുണ്ട് അവിടെ അവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് പിന്നെ വള്ളത്തിൽ നിന്ന് അക്കരെ പോകുമ്പോൾ അതേപോലെ പോകുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെ പട്ടികൾ ഈ പറയാനുള്ള എനിക്ക് വഴിയിൽ ഒരു വീട്ടിൽ ഒത്തിരി പട്ടികൾ കാണും കാരണം ആ പട്ടികളുള്ളത് ഈ പന്നികളൊക്കെ വരുമ്പം കാട്ടുമൃഗങ്ങൾ വരുമ്പോൾ ഓട്ടിക്കാൻ വേണ്ടിയാണ് അഞ്ചു ആറും പട്ടിയുള്ള വീട് വരെ ഉണ്ടവർ അവർ മനുഷ്യർക്ക് വേഗിക്ക് മാതിരി അതിനൊക്കെ വേഗിച്ച് ഭക്ഷണം കൊടുക്കും പക്ഷേ ഈ പട്ടികളൊക്കെ ചിലരെ ഓട്ടിച്ച് കടിക്കുകയും ചെയ്യും പക്ഷേ എൻ്റെ അടുത്ത് കൂട്ടാണ് അവരിങ്ങനെ വർഷങ്ങളോളം എന്നെ കാണുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ജീവൻ ആപത്ത് വരുന്നത് വരെ ഞാൻ നമ്മളെ കൂട്ടാണ് അപ്പോൾ ചിലപ്പം വഴിയിൽ പകുതി ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് എന്നെ വിടും പിന്നെ എൻ്റെ സ്കൂളിൽ രണ്ടുപേരുണ്ടായിരുന്നു അവരെ ഒരിക്കലും എനിക്ക് അവരെ അതിൽ ഒരാളിനെ പിന്നെ പുലി പിടിച്ചുകൊണ്ട് പോയി കറമ്പനും വെളുപ്പനും അതിൽ വെളുപ്പം ഇപ്പോൾ ഉണ്ട് ഇനി ഈ രണ്ട് മാസം കൊണ്ട് ഞാൻ ഇപ്പോൾ പോന്നു പോന്നപ്പം വല്ല പുലി എന്തെങ്കിലും പിടിച്ചോ എന്നറിഞ്ഞുകൂടാ കരിമ്പനാണ് എന്നെ ഏറ്റവും സഹായിച്ചത് കാട്ടിനകത്തൂടെ ആളില്ലാത്ത സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് വിട്ടിട്ട് അവൻ പാറപ്പുറത്ത് നോക്കി നിൽക്കി ഞാൻ അങ്ങ് താഴെ ഇറങ്ങി വന്നു തിരിച്ച് പോന്ന് പറഞ്ഞ് എൻ്റെ തല മറയണതുവരെ അവൻ നോക്കി നിൽക്കുന്നിട്ട് തിരിച്ചു പോരും അപ്പം സ്ഥിരം ക്ലാസ് ഈ കൊറോണ വന്നതിന് ശേഷമാണ് അതിനൊരു വ്യത്യാസം വന്നു കാരണം ഞാൻ ചെല്ലുന്നില്ലല്ലോ ചെല്ലാതെ വന്നപ്പോഴത്തേക്ക് അവന് സ്ഥിരം ചെല്ല് സ്ഥിരം വരുമ്പോൾ ആ നമ്മൾ വരുന്ന സമയം അവൻ അവിടെ അവിടെ വന്നിരിക്കും അപ്പോൾ രാവിലെയും വീട്ട് അവൻ കൂട്ടും മനുഷ്യരെക്കാളും സ്നേഹിക്കാൻ പറ്റുന്ന അപ്പോൾ അത് കഴിഞ്ഞൊരു വെള്ളപ്പട്ടി വന്നു അതിനെ നമ്മൾ വെളുപ്പനെന്ന് വിളിക്കും പിന്നെ അവനേ ഉള്ളൂ കൂട്ടാ അവൻ ചില മടിയനാണ് കുറച്ച് ദൂരേ വരത്തുള്ളൂ ഈ കരിമുണ്ടായിരുന്നു വോട്ട് ചൂടുമായിരുന്നു മറ്റേ ഇപ്പം എല്ലാവരും മാധ്യമത്തിൽ കൂടെയൊക്കെ കണ്ടാണ് അറിഞ്ഞത് ഇതാണ് ജോലിയെന്ന് ഇതിൽ സ്ഥിരമാക്കി എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു സ്ഥിരപ്പെടുത്തിയല്ലോ നിങ്ങളെ സ്ഥിരപ്പെടുത്തിയല്ലോ അപ്പം ആ സ്ഥിരപ്പെടുത്തിയത് പക്ഷേ ഇതിലാണെന്ന് ഞാൻ പറഞ്ഞില്ല ആ സ്ഥിരപ്പെടുത്തിയെന്ന് പറഞ്ഞു എല്ലാവരും അങ്ങനെയാണ് കരുതിയത് അപ്പോൾ ഇപ്പോൾ ഈ മാധ്യമത്തിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ആൾക്കാർ കണ്ടാണ് അപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇങ്ങനെ ഒരു ഇത് സൂചന പോലും കൊടുത്തിട്ടില്ല അപ്പം ഞാനിങ്ങനെ ചെറിയൊരു പോസ്റ്റ് ഇട്ടത് ഇതാണ് വാതൽ താഴെ ഇട്ട് താക്കോൽ ഏൽപ്പിച്ച് തിരിച്ചു പോകുന്നതെന്നുള്ള കൊടുത്തപ്പോൾ പെൻഷനായി പോകുന്നു എന്നുള്ളതാണ് എല്ലാവരും കരുതുകയും അത് അങ്ങനെയാണ് ഓർഡർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്നു തൊട്ട് ജോലിക്ക് കയറുക അന്ന് തൊട്ടുള്ള ഗവൺമെൻറ് ആനുകൂല്യങ്ങൾക്കാണ് നമുക്ക് ഉള്ളത് അപ്പോൾ മുൻ സർവീസൊന്നും കൂട്ടത്തില്ല അപ്പം ഞങ്ങൾ ആവശ്യപ്പെടാം ഞങ്ങൾ വേറെ ഞാൻ ഇനി ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ടോയെന്നറിയില്ല ഇപ്പം ഞാനും ആയാലും ഇപ്പം ഞങ്ങൾ ഉടനെ മാറിപ്പോകുന്നവരാണ് ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഉള്ളവരൊക്കെ ആയാലും ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് പത്ത് വർഷത്തിൽ പത്ത് വർഷത്തെ സർവീസും കൂടെ തന്നാൽ മിനിമം പെൻഷൻ കിട്ടാനുള്ള ഒരു സംവിധാനം ഞങ്ങളുടെ അടുത്ത് ആ കരുണെങ്കിലും കാണിക്കുക നമ്മൾ ഗവൺമെൻറ്റിന് ഒരിക്കലും കുറ്റം പറയില്ല ഞങ്ങളെ പത്ത് വർഷം കൊണ്ട് ഗവൺമെൻറ് ഞങ്ങളെ സംരക്ഷിക്കുകയാണ് ു മുന്നേ ഇരുന്ന ഗവൺമെൻറ്റുകാർക്കും ഞങ്ങളെ അസ്ഥിരപ്പെടുത്തായിരുന്നു അപ്പോൾ അവർ കൊണ്ട് ഇങ്ങനെ എത്തിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല അപ്പം ഞാൻ എനിക്കൊരു രാഷ്ട്രീയം ഇല്ല ഞാൻ മൂന്ന് പാർട്ടിയിലുണ്ട് കാരണം ഇനി എനിക്ക് രാഷ്ട്രീയം പറയാം കാരണം ഞാൻ അവിടെ ആദിവാസി കുട്ടികൾക്കും അല്ലെ വനവാസി കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടണതും വേണം ഇവിടെ നിന്ന് കിട്ടണതും വേണം ഇവിടുന്ന് കിട്ടണമെന്ന് വേണം അപ്പോൾ മൂന്ന് പാർട്ടിക്കാരും എനിക്ക് സപ്പോർട്ടായിരുന്നു ആരും ആരും എനിക്കവിടെ പിന്നെ വേറെ പ്രശ്നമില്ല അപ്പം ഏത് പാർട്ടിയുടെ അടുത്ത് പറഞ്ഞാലും അവിടുത്തെ ഞാൻ ആരുടെ ശത്രുത ആയിട്ടുണ്ടെങ്കിൽ പോലും ശത്രുക്കളാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിന് വേണ്ടിയാണ് എൻ്റെ വീട്ടിനും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആരോടും വഴക്കിന് പോയിട്ടില്ല ശത്രുതയിലും പോയിട്ടില്ല എനിക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ട് ആ ഈ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി പക്ഷേ ഞാനൊരു രാഷ്ട്രീയത്തിലില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എൻ്റെ കുട്ടികളെ എനിക്ക് നല്ല മിസ് ചെയ്യണുണ്ട് നല്ല മിസ് ചെയ്യണുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കുടുംബം തന്നെ തൊലഞ്ഞ് പോകേണ്ട ഒരു സമയം ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പം ഒത്തിരി ദുഃഖങ്ങൾ അപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നല്ല ഞങ്ങളുടെ ഒരു ദുഃഖമുണ്ട് ആ ശരിക്കും ദുഃഖം ഞങ്ങളെല്ലാവരും ആ ദുഃഖത്തിൽ ഇരുന്നപ്പം പോലും എൻ്റെ ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥ പോലും വന്നിട്ടുണ്ട് ആ സമയത്തോലും എന്നെ പിടിച്ചു നിർത്തി അവിടുത്തെ കുട്ടികളാണ് അവിടുത്തെ കുട്ടികൾ അവിടുത്തെ രക്ഷാർത്താക്കളോ ആ പ്രകൃതിയാണ് ഇത് വന്ന് കാണുമ്പം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എല്ലാം മറക്കും അത് എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാം എന്താ വിഷയമെന്നുള്ളതൊക്കെ അറിയാം അപ്പോൾ അവിടെ നിന്നെല്ലാം പിടിച്ചു നിർത്തുക ഈ മക്കളാണ് ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളതുകൊണ്ട് അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ ഇവരെല്ലാം പുറത്ത് സ്കൂളിലാക്കിയപ്പോൾ അവരെല്ലാം എൻ്റെ അനുഗ്രഹം വായിക്കുമ്പം ഞാൻ അപ്പോൾ അമ്പൂരി ജങ്ഷനിലാണ് നിന്ന് കാലൊക്കെ തൊട്ട് തൊഴിൽ പോയപ്പോൾ ടീച്ചറേ പോകണം എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യ മൂന്നിലും നാലിലും ഒക്കെ എത്തി പിന്നെ ഒന്നില്ല കുട്ടികൾ കുറച്ച് ടീച്ചറെ നീ ഇനി വരൂല്ലേ നീ വരണം എന്നാണ് അവർ അവരങ്ങനെ പറയണം കൊച്ചുകുട്ടികൾ നീ വരണം ടീച്ചറെ നീ മതി വേറെ ആരും വേണ്ട ആ വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം അതേപോലെ എനിക്കല്ലാതെ ഈ ജോലിയോടെ എനിക്ക് ഈ വയസ്സാങ്കാലത്ത് ഒരു ഗവണ്മെൻറ്റ് ജോലി കിട്ടിയല്ലോ എന്നുണ്ട് എൻ്റെ മക്കളൊക്കെയാണ് അത് ഇതെല്ലാവർക്കും അറിയാം എൻ്റെ അടുത്ത് പറയും അവിടെയുള്ള രക്ഷാകർത്താക്കൾ പറയും ടീച്ചറും തലയിൽ കയറ്റി വെച്ചിട്ടാണ് കുട്ടികൾ ഇങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മടിയിലൊക്കെ ചിലപ്പോൾ അവർ എൻ്റെ പുറത്തൂടെ മടിയിൽ ഇങ്ങനെയൊക്കെ കയറി കിടക്കും വന്നിരിക്കും അപ്പോൾ ഭയങ്കര തമാശയും കാര്യമൊക്കെയാണ് അപ്പോഴും പറയും പണ്ട് ഞങ്ങളോ ടീച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാ അന്നത്തെ കാലം നമ്മുടെയൊക്കെ കാലം അറിയാമല്ലോ ടീച്ചർ തലയിൽ കയറ്റി വെച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയും അതുകൊണ്ട് ഇവരെ പഠിപ്പിച്ച് വീട്ടിലായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരൊക്കെ വീട്ടുകാർ പറഞ്ഞു വിട്ടാലും എൻ്റെ തല ഇവിടെ നിന്ന് അവിടെ നിന്ന് കാണുമ്പോഴേ ടീച്ചറെ ഇന്നലെ ഉണ്ടല്ലോ ഇങ്ങനെയൊന്നും അവിടെ നിന്നേ വിളിച്ചോണ്ട് വരും കൊച്ചുകുട്ടികളെ മനസ്സിൽ കള്ളവില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ അതാണ് എനിക്ക് മിസ് ചെയ്യണത് മക്കൾ പറയണത് ഇങ്ങനെയാണ് കാട്ടിലെ മക്ക ഞങ്ങളെ നോക്കാൻ അമ്മയ്ക്ക് സമയമില്ലായിരുന്നു അമ്മയ്ക്ക് കാട്ടിലെ മക്കൾ അതിങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പം പറയണത് കിണങ്ങുമ്പോഴേ കാട്ടിലെ മക്കളെ നോക്കും അപ്പോൾ വയസ്സാകാലത്ത് വന്നിരിക്കുമ്പോഴേ അവരെ കാണും അപ്പം ഞാൻ എൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ പറയും നീയൊക്കെ കാണൂല ചിലപ്പോൾ അവരെ എന്നെ നോക്കാൻ കാണുകയുള്ളൂ ഏതെങ്കിലും പിള്ളേർ എന്നെ നോക്കും ഇന്ന് അച്ഛനും അമ്മയും നോക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെങ്കിലും എനിക്ക് എൻ്റെ എൻ്റെ വയസ്സാങ്കാലത്ത് അവരെങ്കിലും കാണും അപ്പോൾ ഇനി നമ്മളെ കുട്ടികളിപ്പം എൻ്റെ മോനാണെങ്കിൽ ഇരുപത്തേഴ് വയസ്സായി മോക്ക് ഇരുപത്താറു ആയി അപ്പോൾ ഇത്രയും കാലം അവരെ കൃത്യമായിട്ട് നോക്കിയില്ല കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്തില്ല ചിലപ്പോൾ വീട്ടിലുണ്ടെങ്കിലും വേവിച്ചു കൊടുക്കാണ്ട് സമയം കാണത്തില്ല നമ്മൾ ഈ മലയും കയറി വീട്ടിൽ വരുമ്പോഴത്തേക്കും ഒരുപോട് തളർന്നായിരിക്കും വരുന്നത് അവർ ചെയ്യും പക്ഷെ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ എന്ന് പറയും അമ്മ വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ പറയുമ്പം അങ്ങനെയെല്ലാം മക്കളും കൂടെ കളഞ്ഞിട്ട് ഞങ്ങൾ കുടുംബം നോക്കാതെ ഈ ജോലിക്ക് ജോലിക്കിറങ്ങിയിട്ട് ഈ അവസരം ഇങ്ങനെ ഒരവസ്ഥയിൽ വന്നതിലും ഒരു പ്രശ്നം അല്ലാതെ വേറെ പ്രശ്നമാണ് ഞങ്ങൾ സർക്കാരിനെയാണ് ലാഭം ഏത് സർക്കാരിരുന്നാലും സർക്കാരിന് ലാഭപ്പെടുത്തി കൊടുത്തേണം നാല് അധ്യാപകരുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്യുക രണ്ട് പിള്ളേരാലും പത്ത് പിള്ളേരാലും ഇരുപത് ഇരുപത്തഞ്ച് പിള്ളേരും മുപ്പത് പിള്ളേരുള്ള സ്കൂളുകളുണ്ട് അപ്പോൾ ഈ നാല് അധ്യാപകരുടെ ജോലി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണം എച്ച് എമ്മിൻ്റെ ജോലി ചെയ്യണം പി യുടെ ജോലി ചെയ്യണം സ്വീപ്പറിൻ്റെ ജോലിയും ചെയ്യണം പിന്നെ ഉള്ളത് കഞ്ഞി വയ്ക്കുന്ന ആൾ മാത്രമാണ് അവരന്നു വന്നില്ലെങ്കിൽ ഈ കഞ്ഞിയും വെയ്ക്കണം ഈ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കണം വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഓടണം ഈ കിട്ടിയ പൈസ ഞങ്ങൾക്ക് ടി എ ഡി എ അങ്ങനെ ഒന്നുമില്ല ഈ ഓണറേറിയും അല്ലാതെ ഒരു കിൻടാക്ട് അലവൻസുണ്ട് അതും അല്ലാതെ ഗവണ്മെന്റ് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഒരാളല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതൊരു അപ്പോൾ ഞങ്ങളെ എന്തിനെങ്കിലും ഗവണ്മെൻ്റ് ഒരു തീരുമാനം വിചാരിച്ചാൽ ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യായിരുന്നു എനിക്കതാണ് പറയാനുള്ളത് പിന്നെ അവരിതെങ്കിലും തന്നല്ലോ എന്നാണ് കാരണം ഞങ്ങളെ വെറുതെ പറഞ്ഞു വിടാതെ ഈ ഒരു ജോലി തന്നല്ലോ അത് അതിന് ഗവൺമെൻറ്റിനോട് സന്തോഷമുണ്ട് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ചെയ്യണത് ആദ്യം പറഞ്ഞിരുന്നത് അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടുള്ള ജോലികൾ തരുമെന്നാണ് പറഞ്ഞത് എങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം ആ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് താല്പര്യമായിരുന്നു ശരി ഇപ്പം എം എയും ബി എയും എല്ലാം പഠിച്ചവരുണ്ട് എസ് എസ് എൽ സിക്കാരുണ്ട് ഒരു ഡിഗ്രിക്കാരുണ്ട് ഞാൻ ഇതിനകത്ത് ഇരുന്നും കൊണ്ട് ഡിഗ്രി പഠിച്ച ആളാണ് ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഫെയിലായിരുന്നു അപ്പോൾ പ്രീ ഡിഗ്രി ഫെയിൽ കഴിഞ്ഞിട്ട് ആ വിദ്യാഭ്യാസം വേണം നമ്മളൊരു സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രീ ഡിഗ്രിയുടെ സെക്ഷം മാറിയത് കൊണ്ട് പിന്നെ ചെന്ന് അന്വേഷിച്ചും പ്ലസ് വണ്ണും പ്ലസ് ടു ഉള്ളൂ അപ്പോൾ ഞാൻ നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സിനകത്താണ് ഞാൻ ഈ പ്ലസ് വണ്ണും പ്ലസ്ടും കൊച്ചു കുട്ടികളെ കൂടെ തീരുന്ന എഴുതിയത് അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്തു അപ്പം ഇപ്പോൾ ഞാൻ ഡിഗ്രിക്കാരിയാണ് ഞാൻ കയറിയ സമയത്ത് ഇതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും ഞാനും വിദ്യാഭ്യാസം ഇതുകൊണ്ട് വിദ്യാഭ്യാസം നേടി പിന്നീട് ഈ ജോലിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഇനി സ്ഥിരവാക്കുക ആക്കില്ല അതൊക്കെ ആണെന്ന് മടുത്തു അങ്ങനെയൊക്കെയാണ്